ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഹെൽത്തി അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് മൂന്ന് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കിട്ടേണ്ടത്. നമുക്ക് മൂന്ന് മുട്ട ഒരു ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മൂന്ന് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽക്ക് വേണ്ടത് ഐസിങ് ഷുഗർ ആണ്. ഐസിങ് ഷുഗർ ഒരു കപ്പ് ഐസിങ് ഷുഗർ ആണ് എടുത്തിട്ടുള്ളത്. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒന്നിച്ചിട്ട് കൊടുക്കരുത്. ഐസിങ് ഷുഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ലോ സ്പീഡിൽ, അതായത് ഒന്നിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യരുത്. അപ്പോൾ നമുക്കത് സോഫ്റ്റായി കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. പിന്നെ ഒരു ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിൽക്ക് അര ടീസ്പൂൺ വിനീഗറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയോടെ മിക്സ് ചെയ്തിട്ട് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് ഇതിൽക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ കേക്ക് കിട്ടും. 100% ഷുവറാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ നന്നായിട്ട് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മൈദ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർക്കരുത് കേട്ടോ, കുറേശ്ശെ വേണം ചേർക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മിക്സിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഈ കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു സൈഡിലോട്ട് മാത്രം ഇളക്കി കൊടുക്കുക. ഒന്നിച്ച് രണ്ട് സൈഡിലോട്ട് ഇളക്കി കൊടുത്താൽ നമ്മുടെ ഈ കേക്കിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് കുക്കറിലാണ്, മോൾഡിലൊന്നുമല്ല. അപ്പോൾ നമ്മൾ കുക്കർ എടുത്തിട്ട് ആദ്യം കുറച്ച് ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളൊരു ബട്ടർ പേപ്പർ ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ചെടുക്കുക. ഇത് ഞാൻ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ബട്ടർ പേപ്പറാണ്. നമ്മുടെ എല്ലാവരുടെ കയ്യിലും A4 ഉണ്ടാവുമല്ലോ. A4 നമ്മൾ ഓയിൽ തടവിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പറിൻ്റെ ടെക്സ്ചറിൽ കിട്ടും. ഇപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓയിൽ വെച്ചിട്ട് മാത്രം നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുത്താലും നമുക്ക് കുക്കറിൽ നിന്ന് ഈ കേക്ക് നന്നായിട്ട് വിട്ട് കിട്ടും. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റൗവിൽ വെക്കുന്ന ടൈമിൽ ഇതിൻ്റെ വിസിലൊക്കെ ഊരിയിട്ട് വേണം വെക്കാനായിട്ട്. പിന്നെ നമ്മൾ അടിയിലൊരു ഒരു പാന് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു പഴയ പാന് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാന് നമ്മൾ ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഈ കുക്കർ അതിൻ്റെ മുകൾക്ക് വെക്കാനായിട്ട്. എന്നിട്ട് നമ്മളൊരു 40 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യുക. ഞാൻ ഇവിടെ ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ടൊന്ന് ടോപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നോർമൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തതാണ്. നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിൻ്റെ കുറച്ച് പീസ് നമുക്ക് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. പിന്നെ നമ്മുടെ ഈ ചോക്ലേറ്റ് ടോപ്പിംഗ് കൂടി ആകുമ്പോൾ പറയണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.